ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കിച്ചൺ ഗാർഡനിൽ ക്യാരറ്റ് എങ്ങനെ സിമ്പിളായിട്ട് നട്ട് വളർത്താമെന്ന് കാണാം. ക്യാരറ്റിൻ്റെ വിത്തുകളൊന്നുമില്ലാതെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ക്യാരറ്റിൻ്റെ ഈ ചുവട് ഭാഗമുണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് കളയുന്ന അത് ഉപയോഗിച്ച് പുതിയൊരു ക്യാരറ്റ് പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ചുവട് ഭാഗമാണ്. അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ ഒരു ചുവട് ഭാഗമാണ്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഇത് നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ, നമ്മൾ വേസ്റ്റിൽ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ഈ ഒരു ഭാഗം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഏകദേശം ഈ ഒരു ലെങ്ത് ഒക്കെ മതിയാവും ഒരു ക്യാരറ്റ് പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം. ഒരു പ്ലാന്റ് ഈ ഒരു ബോട്ടിലിൽ വളർത്തിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ പറമ്പിലെ മണ്ണും പിന്നെ അതേ സെയിം അളവിൽ തന്നെ ചകിരിച്ചോറുമാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചകിരിച്ചോറ് ഈക്വൽ അളവിൽ മണ്ണിനോടൊപ്പം ചേർക്കുന്നത് മണ്ണിൽ ഈർപ്പം നിലനിർത്താനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ക്യാരറ്റ് പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഇത് അത്യാവശ്യം തണുപ്പ് വേണ്ട ഒരു പ്ലാന്റാണ്. അപ്പം നമുക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും. ഇത് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ, ക്യാരറ്റിൻ്റെ ആ പോർഷൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മണ്ണിട്ട് മൂടിയിടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം വെച്ച് തളിച്ച് ഒന്ന് നനച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇത് നമ്മൾ വെക്കേണ്ടത് തണുപ്പ് കിട്ടുന്ന ഭാഗത്ത്, അതായത് ഷെയ്ഡിൻ്റെ താഴെയോ അങ്ങനെയുള്ള ഭാഗത്ത് വേണം നമ്മളിത് വളർത്തിയെടുക്കാൻ. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പിടിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഷെയ്ഡിൻ്റെ താഴ്ഭാഗത്തായിട്ടൊക്കെ വെച്ച് വളർത്തിയെടുക്കാം. ഇത് ഞാൻ ഒരു 4 ദിവസം മുമ്പ് നട്ട ക്യാരറ്റിൻ്റെ ഈ ഒരു പോർഷനാണ്. ഇതിൽ അത്യാവശ്യം ഇലകളൊക്കെ ദേ വന്നു തുടങ്ങിയിട്ടുണ്ട്, പൊട്ടി നന്നായിട്ട് കിളുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വേസ്റ്റിൽ കളയുന്ന ബോട്ടിൽസും ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാം. ഇനി ക്യാരറ്റ് വാങ്ങുമ്പം ഈ വേസ്റ്റിൽ കളയുന്ന ഇത് ഉപയോഗിച്ച് നിങ്ങൾക്കും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.